ഹലോ, ഞാൻ ഡോക്ടർ സിന്ധു എം എസ്. തിരുവനന്തപുരത്തെ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. 20 വർഷത്തെ പ്രവൃത്തി പരിചയം ഇന്ത്യയിലും വിദേശത്തുമായി ഗൈനക്കോളജിയിലും ഇൻഫെർട്ടിലിറ്റിയിലും എനിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ സീരീസ് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർക്ക് ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും ഒക്കെ ഒരു പ്രയാസമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ അത് വളരെയധികം അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമേ ആശുപത്രിയിൽ വരാൻ പാടുള്ളൂ എന്നതാണല്ലോ. പക്ഷേ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയും അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വഷളാകി ഈ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ സീരീസുകൾ നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾക്ക് മെസ്സേജ് എൻ്റെ ഇൻബോക്സിലേക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ സീരീസ് ഞാൻ ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ ആരോഗ്യം നമ്മുടെ സമൂഹത്തിൻ്റെ പരമപ്രധാനമായ ഒരു അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഒരു മാതാവ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ മാതാവാണല്ലോ, ഒരു മാതാവ് ശരിയായ രീതിയിൽ ആരോഗ്യം, മാനസികമായും ശാരീരികമായും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. കാരണം ഇന്നത്തെ കുഞ്ഞാണല്ലോ നാളത്തെ പൗരൻ. നമ്മൾ നാം ചിന്തിച്ചു നോക്കിയാൽ, ഈ എല്ലാ ജന്തുജീവികളെയും നാം എടുത്തു നോക്കിയാൽ, ഒരു ശൈശവ ബാല്യങ്ങൾ ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നതും പരാശ്രയം ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നതും മനുഷ്യ ശിശുവിനാണ്. മറ്റേത് ജീവിയെ എടുത്തു നോക്കിയാൽ, ഒരു പശുക്കുട്ടിയോ ആട്ടിൻകുട്ടിയോ എടുത്തു നോക്കാൻ, ഒരു ദിവസത്തിനകം അവരെഴുന്നേറ്റ് നടക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യൻ്റെ ശിശു അങ്ങനെയല്ല. അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ഒരു മാതാവിൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. ആ മാതാവ് വളരെ ആരോഗ്യവതി അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അത് പ്രകടമായി ബാധിക്കും. അതിനാൽ ആണ് ഞാൻ ഈ പെൺകുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധയൂന്നുന്നത്. ഇതിൽ പെൺകുട്ടി മാതാ ഗർഭിണികളുടെയും പെൺകുട്ടികളുടെയും കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്ത്രീകളും, മെനോപോസിനടുപ്പിച്ച് അടുത്തുള്ള സ്ത്രീകൾ, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ, അവർക്കെല്ലാം പലതരം പ്രശ്നങ്ങളുണ്ടല്ലോ. അവരുടെ എല്ലാം പ്രശ്നങ്ങളും ഞാൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തർക്കുമുള്ള സംശയങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളും, ഏതെങ്കിലും പ്രത്യേക വിഷയം പ്രതിപാദിക്കണമെന്നുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങൾക്ക് ഇൻബോക്സ് വഴി എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ ഈ സംരംഭം നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. ആദ്യത്തെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ഘടന അഥവാ അനാറ്റമി, അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകത്തക്ക വിധത്തിൽ ചിത്രങ്ങൾ സഹിതം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നന്ദി. നമസ്കാരം.